24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ലോക്ഡൌൺ പരിശോധനകൾക്കിടയിലും കൊട്ടാരക്കരയിൽ വാഹനമോഷ്ടാക്കൾ വിലസുന്നു. രണ്ടു മാസത്തിനിടെ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും നഷ്ടമായത് 7 ബൈക്കുകൾ. സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷ്ടിച്ച ബുള്ളറ്റിലും സ്കൂട്ടറിലും കാറിലുമായി കറങ്ങുന്ന മോഷ്ടാക്കളാണ് കൊട്ടാരക്കരയിൽ വിലസുന്നത്. പുലമണിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന അനിലിന്റെ ടൂ വീലർ മോഷ്ടിക്കപ്പെട്ടു. വെഞ്ഞാറമൂട്ടിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കൊട്ടാരക്കരയിലെത്തിയ മോഷ്ടാക്കൾ കാറിന്റെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് വാഹനം കരിക്കത്ത് ഉപേക്ഷിക്കുകയും അനിലിന്റെ സ്കൂട്ടർ മോഷ്ടിക്കുകയുമായിരുന്നു. രാത്രി 2 മണി വരെ മോന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. രാവിലെ 1:30 നോക്കിയപ്പോൾ വണ്ടി കാണാനില്ല. അതിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, രാവിലെ പമ്പിൽ കരിക്കൻ പമ്പിൽ പോയപ്പോൾ അവിടെ ഇന്നതുപോലെ മുളകുപൊടി സ്പ്രേ ചെയ്ത ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അന്വേഷിച്ച് CCTV നോക്കിയപ്പോൾ നമ്മുടെ ടൂ വീലറാണ് മനസ്സിലായി. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പെട്രോൾ പമ്പിലെത്തി കന്നാസിൽ ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ട മോഷ്ടാക്കൾ ജീവനക്കാരൻ്റെ കണ്ണിൽ മുളക് വെള്ളം സ്പ്രേ ചെയ്തു. രാവിലെ 3 മണിയോടെ 2 പേർ ഡീസൽ അടിക്കാനായിട്ട് വന്നു. കന്നാസ് കൊണ്ടാണ് അവർ വന്നത്. ഡീസൽ അടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ മുളക് കലക്കിയ വെള്ളം എൻ്റെ മുഖത്തോട്ട് ഒഴിച്ചു. കന്നാസ് തട്ടിപ്പറിക്കാൻ നോക്കി. ഉപേക്ഷിച്ച കാർ തിരികെ എടുക്കാനായി വന്ന മോഷ്ടാക്കൾ പോലീസിനെ ഇടിച്ചിട്ട് ബൈക്കുമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതേ ദിവസം തന്നെ തലച്ചിറയിലെ കേബിൾ ഓപ്പറേറ്ററുടെ ബൈക്കും മോഷണം പോയതായി പരാതിയുണ്ട്. മോഷണ സംഘത്തിൽ ഒട്ടേറെ ആളുകളുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നുമുള്ള ആവശ്യവും ശക്തമായിരിക്കുകയാണ്. 24 കൊല്ലം.